നമ്മുടെ ചാനലിൽ പലവിധ വീഡിയോകൾ നമ്മൾ ഇടാറുണ്ട്, ചിട്ടികളുടെ, മ്യൂച്വൽ ഫണ്ടുകളുടെ, അങ്ങനെ എല്ലാത്തിൻ്റെയും. ഏറ്റവും കൂടുതൽ എനിക്ക് തെറിവ് കേട്ടിട്ടുള്ളത് KSFB ചിട്ടികളെ പറ്റിയിട്ടാണ്. കൂടുതലും എന്തിനെ പറ്റിയിട്ടാണ്? ചിട്ടിയിൽ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ആളുകൾ തെറി വിളിക്കുന്നത്. അതിന് വളരെ എളുപ്പത്തിൽ ചിട്ടിയിൽ നിന്ന് പണം കിട്ടാനുള്ള കുറച്ച് മാർഗങ്ങളെ പറ്റിയിട്ട് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഞാൻ സുബീഷാണ്. ആസ്ക് RupeeMonk സർവീസും RupeeMonk യൂട്യൂബ് ചാനലും നമ്മളുടെയാണ്. ഈ അടുത്ത് എൻ്റെ സുഹൃത്ത് രാജുമോൻ വരെ എന്നെ കട്ടത്തെറി വിളിച്ചു. എന്തിനാണെന്നറിയാമോ? അവൻ നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് KSFB ചിട്ടി ചേരാനായിട്ട് പോയി. അങ്ങനെ ചിട്ടി ചേർന്നു. ഒന്ന് ഒരു അഞ്ചാറ് മാസമായി. അതിനുശേഷം അവൻ ചിട്ടി വിളിച്ചെടുത്തു. അപ്പം ചിട്ടി വിളിച്ചെടുത്തപ്പോഴാണ് ഈ പൈസ മേടിക്കാനായിട്ട് ചെന്നു. അങ്ങനെ പൈസ മേടിക്കാനായിട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ചിട്ടിയിൽ നിന്ന് പൈസ KSFB തരണമെന്നുണ്ടെങ്കിൽ അതിന് ഈട് കൊടുക്കണമെന്ന്. ഇതിൻ്റെ കാര്യമൊന്നും അവന് അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല. അവൻ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൈസ അടച്ചിട്ടുള്ള പൈസ തരാൻ KSFB എന്താ മടി? ഞാൻ പൈസ അടയ്ക്കുന്നുള്ള ഉറപ്പല്ലേ, എൻ്റെ ഉറപ്പില്ലേ, എന്തിനവർ എനിക്ക് പൈസ തരാത്തത് എന്ന് ചോദിച്ചിട്ടാണ് എന്നെ ചീത്ത പറഞ്ഞത്. അപ്പം ഞാൻ ഒരു കഥ ഞാൻ രാജുവിന് പറഞ്ഞു കൊടുത്തു. എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ സോഡയുടെ ബിസിനസ്, ഈ സോഡ വാട്ടർ ഉണ്ടാക്കുന്ന ബിസിനസ്സായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് ചെറിയൊരു പ്ലാന്റ് വീടിന് ഉള്ളിൽ സ്ഥാപിച്ചിട്ട് അതിൽ ഇങ്ങനെ കറക്കി സോഡ ഫില്ല് ചെയ്ത് ആളുകൾക്ക് കൊണ്ടുകൊടുക്കുന്ന ഒരു ബിസിനസ്സായിരുന്നു. അവർ ഫാമിലിയായിട്ട് വളരെ നല്ല രീതിയിൽ നടത്തി. ഇതിൽ കിട്ടുന്ന ലാഭമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ചിട്ടി കമ്പനിയിലാണ് ഇട്ടത്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഈ ചിട്ടി കമ്പനിയുടെ പ്രധാന കേന്ദ്രമാണ്. ഇത് സംഭവം നടക്കുന്നത 1990 കാലഘട്ടത്തിലൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനും ഇടയ്ക്ക് ഈ സോഡ തിരിച്ച് ഇങ്ങനെ സോഡ ഫില്ല് ചെയ്യുന്ന ആ കാര്യത്തിന് അവിടെ കാണാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അവിടെ പോയി ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഈ സോഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വേനൽക്കാലത്തൊക്കെ വളരെ നല്ല ബിസിനസ്സുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന പൈസയ്ക്ക് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ തൃശ്ശൂർ ചിട്ടി കമ്പനികളുടെ മെയിൻ കേന്ദ്രമാണല്ലോ, തൃശ്ശൂരുള്ള ഒരു ചിട്ടി കമ്പനിയിലാണ് ചേർന്നത്. ആ ചിട്ടി കമ്പനിയുടെ ഇദ്ദേഹം ചിട്ടി അടച്ചടച്ചടച്ച് പോയി. ഇദ്ദേഹം വിളിക്കാനൊന്നും നിന്നില്ല. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ കഴിഞ്ഞു, ചിട്ടി കമ്പനി പൊട്ടിപ്പോയി. ചിട്ടി കമ്പനി പൊട്ടിയത് എങ്ങനെയാണ്? ഈ ചിട്ടിയിലുള്ള പ്രൊമോട്ടർമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യമൊക്കെ നിന്ന് എന്തെങ്കിലും കുടായ്പകളൊക്കെ കാണിച്ച് ചിട്ടി അവസാനം പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മളുടെ എൻ്റെ ഈ ഫാമിലി ഫ്രണ്ട് പോലെയുള്ള ധാരാളം ആളുകൾക്ക് അങ്ങനെ ധാരാളം പൈസ നഷ്ടപ്പെട്ടു. പക്ഷേ 50 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ KSFB ചിട്ടി ഇതുവരെയും പൊട്ടിപ്പോവാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ പ്രൊസീജിയറുകളും 100% കാര്യക്ഷമമാണ് എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സെക്യൂരിറ്റി മേടിക്കുന്ന കാര്യങ്ങൾ 100% പെർഫെക്റ്റ് ആയാൽ മാത്രമേ പൈസ കൊടുക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു ഉടായ്പിലുള്ള ഒരാൾക്ക് പൈസ കൊടുത്താൽ അവൻ പൈസ അടയ്ക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കുറച്ചധികം പേരുണ്ടായി കഴിഞ്ഞാൽ KSFB അധികാലം ഓടില്ല. അപ്പോൾ KSFBനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ രാജുമോനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ രാജുമോനോട് പറഞ്ഞു, എനിക്ക് വീടും സ്ഥലമൊന്നും എൻ്റെ പേരിൽ സ്വന്തമായിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയത് അടയ്ക്കുക? അപ്പോൾ ഞാൻ രാജുമോനൊരു ചിട്ടി നമ്മൾ വിളിച്ചെടുത്തിട്ട് പണം മേടിക്കുന്നതിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന 8 കാര്യങ്ങളെപ്പറ്റി അവന് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ 8 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലോട് പറയുന്നത്. ഒന്ന്, ചിട്ടിയുടെ പാസ്ബുക്ക്. അതായത് നിങ്ങൾക്ക് മറ്റൊരു ചിട്ടി KSFB ഉണ്ട് എന്ന് കരുതുക. ആ ചിട്ടി പിടിക്കാത്ത ചിട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ ചിട്ടിയിൽ അടച്ചിട്ടുള്ള തുക നിങ്ങൾക്ക് അവിടെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ മേടിക്കാൻ പറ്റുന്ന പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അടച്ചിട്ടുള്ള പണത്തിന് യാതൊരുവിധ സെക്യൂരിറ്റിയും കൊടുക്കേണ്ട കാര്യമില്ല. അടയ്ക്കാനുള്ള പണത്തിന്, അതായത് ഒരു 100 മാസത്തിൻ്റെ ചിട്ടി 1000 രൂപയുടെ ചിട്ടി 1,00,000 രൂപയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു 50 മാസം അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം എന്താ, 50,000 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ട്, ഇനി 50,000 അടയ്ക്കാനുണ്ട്. അപ്പോൾ ഈ അടച്ച കഴിഞ്ഞിട്ടുള്ള 50,000 തരാനായിട്ട് KSFB യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. പക്ഷേ അടുത്ത 50,000, ഇനി അടയ്ക്കാനുള്ള 50,000 സെക്യൂരിറ്റി ഉണ്ടെങ്കിലേ തരുള്ളൂ. അങ്ങനെ ആ 50,000 കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു 3000 ഒരു ചിട്ടിയും കൂടെ ഉണ്ടെന്ന് കരുതുക. അതും ഒരു 100 തവണയുടെ ചിട്ടിയാണ്, അതും 50 തവണ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പാസ്ബുക്ക് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 ചിട്ടി 50 തവണ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15,000 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടല്ലേ. ആ പാസ്ബുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ ചിട്ടിയിൽ നിന്ന് പിടിച്ച എമൗണ്ട് തരും.
അപ്പോൾ പാസ്ബുക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാത്തതായിട്ടുള്ള മറ്റ് ചിട്ടികൾ KSFE ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിട്ടികളുടെ പാസ്ബുക്ക് ഈഡായിട്ട് കൊടുക്കാം. നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ എല്ലാം പാസ്ബുക്ക് നിങ്ങൾക്ക് ഈഡായിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാജ്മോഹന് ഒരു LIC പോളിസി ഉണ്ട് എന്ന് വിചാരിക്കുക. ആ പോളിസിയിൽ അടച്ചിട്ടുള്ള എമൗണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. ഇപ്പോൾ പോളിസിയിൽ ഒരു സറണ്ടർ വാല്യൂ, അതായത് പോളിസി ഇന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടുമെന്നുള്ളത് തന്നെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുക. ആ സറണ്ടർ വാല്യൂ നമ്മൾക്ക് ചിട്ടിയുടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം, 2 ലക്ഷം രൂപയുടെ ഒരു പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ട്, ഏകദേശം പകുതി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 70,000 രൂപയോളം ഒക്കെ സറണ്ടർ വാല്യൂ ഉണ്ടായിരിക്കും. ആ 70,000 രൂപ സറണ്ടർ വാല്യൂ ഉണ്ട് എന്ന് LIC ഓഫീസിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു റിപ്പോർട്ട് അവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഒറിജിനൽ പോളിസി ബോണ്ടും KSFE സമർപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് മറ്റൊരു സെക്യൂരിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും. മൂന്നാമത്തെ, FD റെസിപ്റ്റ് നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് KSFE മറ്റൊരു നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ ബാങ്കുകളിൽ മറ്റ് നിക്ഷേപങ്ങളുണ്ട്, ട്രഷറിയിൽ നിക്ഷേപങ്ങളുണ്ട്, ഇതിൻ്റെയൊക്കെ റെസിപ്റ്റ് നിങ്ങൾ KSFE സമർപ്പിച്ചു കഴിഞ്ഞാൽ അതും ഒരു സെക്യൂരിറ്റി ആയിട്ട് എടുക്കാം. മറ്റൊരു ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസിലുള്ള നിക്ഷേപങ്ങൾ. നാഷണൽ സേവിംഗ് സ്കീം, കിസാൻ വികാസ് പത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സേവിംഗ് സ്കീമുകൾ ഈ പോസ്റ്റ് ഓഫീസുകളിലുണ്ട്. ഈ പോസ്റ്റ് ഓഫീസുകളെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് മെയിലിൽ കാണാം, ഐ ബട്ടണിൽ കാണാം, ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസുകളിലുള്ള ഇതുപോലുള്ള NSE, കിസാൻ വികാസ് പത്രയൊക്കെ നിങ്ങൾക്ക് ഈ ചിട്ടിയുടെ ഈഡായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തത് എന്താണെന്ന് നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്തോളൂ. അഞ്ചാമത്തെ കാര്യമാണ് ബാങ്ക് ഗ്യാരണ്ടി. ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചിട്ടി വിളിച്ചിട്ട് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുന്ന ഒരു ഒരു സർട്ടിഫിക്കറ്റിനെയാണ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുക. അത് നിങ്ങളുടെ ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഗ്യാരണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ബാങ്ക് മാനേജർ പറഞ്ഞുതരും. അങ്ങനെ ഒരു ബാങ്ക് ഗ്യാരണ്ടി, ഇത്ര രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി തരികയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് KSFE സമർപ്പിക്കാം. അടുത്തെന്താ, ഈ നമ്മുടെ രാജ്മോഹൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ രാജ്മോഹൻ്റെ അനിയൻ സർക്കാർ സർവീസിലാണ്, അവൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ചേരാം. ഇവൻ അതൊന്നും നോക്കാതെയാണ് നമ്മളൊന്ന് ചീത്ത പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സർക്കാർ സർവീസിലുള്ള അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സർവീസിലുള്ള, എയ്ഡഡ് സ്കൂളുകളിലുള്ള അങ്ങനെയുള്ള എംപ്ലോയീസിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും നമുക്ക് ഈഡായിട്ട് കൊടുക്കാം. സ്വർണം, നമ്മുടെ രാജ്മോഹൻ്റെ ഭാര്യയ്ക്ക് 10-20 പവൻ്റെ സ്വർണ്ണമുണ്ട്, എന്നിട്ടാണ് അവൻ അത് സെക്യൂരിറ്റി ചെയ്ത് കൊടുക്കാതെ, അവൻ വീടും സ്ഥലവും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ വന്ന് ചീത്ത പറഞ്ഞത്. ഈ സ്വർണം നമുക്ക് KSFE കൊടുക്കാൻ പറ്റുമെന്നേ, മനസ്സിലായില്ല. സ്വർണത്തിൻ്റെ ഇന്ന് അന്നത്തെ വിലയ്ക്കനുസരിച്ചുള്ള അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നമ്മൾക്ക് നമ്മളുടെ ചിട്ടിയുടെ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളതുമാണ് വീടും പറമ്പും അല്ലെങ്കിൽ വീടും സ്ഥലവും അതിൻ്റെ ആധാരവും അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുക്കുന്നത്, അതാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് ആധാരം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. അത് ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ്. ഞാൻ മേളിൽ പറഞ്ഞിട്ടുള്ള ചിട്ടി, പാസ്ബുക്ക്, LIC പോളിസി, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ, FD റെസീറ്റുകൾ, ബാങ്ക് ഗ്യാരണ്ടി, പേഴ്സണൽ സെക്യൂരിറ്റി, ഗോൾഡ്, ഇതൊന്നും ഇല്ലെങ്കിലേ നിങ്ങൾ വീടും പറമ്പും പണയം വയ്ക്കാൻ പോകണ്ടോ, മനസ്സിലായില്ലേ. പിന്നെ ഇത് ഒരെണ്ണം ഫുൾ എമൗണ്ട് വേണമെന്നൊന്നുമില്ല, ഇതിൻ്റെ കോമ്പിനേഷനുകളും പറ്റും. ഒരു 10,000 രൂപയുടെ FD, ഒരു 50,000 രൂപയുടെ ഗോൾഡ്, ഒരു 30,000 രൂപയുടെ LIC പോളിസി, മറ്റൊരു ചിട്ടിയുള്ള ഒരു 10,000 രൂപ, ഇത്രയും കാര്യങ്ങൾ കൂട്ടി കഴിഞ്ഞിട്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ ചിട്ടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനെല്ലാത്തിനും ചെറിയ രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് ചാർജുകൾ എടുക്കും. ഓരോ സെക്യൂരിറ്റിക്കും ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഓട്ടത്തിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ബാങ്ക് ഗ്യാരണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ LIC പോളിസിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സമയം നോക്കിയിട്ട് വേണം നിങ്ങൾ ചിട്ടി വിളിക്കാൻ. നിങ്ങൾക്കിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തക്കാരുടെ ഒരാളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചേർന്നിട്ടുള്ള ചിട്ടി 3 മാസം കഴിയുമ്പോൾ അവരുടെ കല്യാണമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചിട്ടി പിടിക്കാനുള്ള പരിപാടി നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം ചിട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വരാൻ ഏകദേശം ഒരു മാസമൊക്കെ എടുക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സമയത്തിന് പൈസ കിട്ടും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ അടച്ചിട്ടുള്ള പൈസ KSFE കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ തരാതിരിക്കില്ല. KSFE പരിപാടികൾ തുടങ്ങിയത് തന്നെ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ തരാനാണ്. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ടല്ല അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ
കെഎസ്എഫിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നത് അതുകൊണ്ട് ഒരു ഉപകാരവും, പക്ഷേ തെറി വിളിച്ചോളൂ. നമ്മൾ ഈ യൂട്യൂബ് ചാനലാണ് എല്ലാ കമൻറ്റുകൾക്കും റെസ്പോൺസ് കൊടുത്തിട്ടുള്ള ഏക യൂട്യൂബ് ചാനൽ. ഞാനിതുവരെ മറ്റൊരു യൂട്യൂബ് ചാനലും കണ്ടിട്ടില്ല. റുപ്പിമെങ്കിൽ മാത്രമാണ് എല്ലാ കമൻറ്റിനും റെസ്പോൺസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തെറി വിളിച്ചാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാണ്ട് എന്നുണ്ടെങ്കിൽ റുപ്പിമെങ് സർവീസിൻ്റെ വാട്സപ്പ് സർവീസിലേക്ക് വാട്സപ്പ് അയയ്ക്കുക. ചിട്ടിയെ പറ്റിയിട്ട്, ചിട്ടിയിൽ വളരെയധികം ലാഭം നേടാൻ പറ്റുന്നൊരു സ്കീമിനെ പറ്റിയിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാം.